ഖുത്ബന് മുന്നറിയിപ്പ് നൽകുന്നത്. അതല്ലാതെ സിന ചെയ്താൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇസ്തിംതാഴത്ത് അത് അതിലുള്ള ഇസ്തിംതാഴ് അത് വസീലത്ത് ശിർക്കാണോ അത് ശിർക്കാണോ അതല്ല അതൊക്കെ നമുക്ക് വേറെ സംവാദം വെക്കാം. ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ഖുർത്തുബി എവിടെയാണ് അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത്? അതാണ് മുസ്ലിരെ കൊണ്ടുവരേണ്ടത്. പിന്നെ ഞാൻ ജബ്ബാർ മൗലവിന്റെ ഇസ്ലാഹിൽ പറഞ്ഞു വന്നപ്പോ മുസ്ലിരെ ജബ്ബാർ മൗലവിന്റെ വേറെ ഇസ്ലാഹ ഞാൻ വായിച്ചത്, അതല്ലാതെ നേരത്തെ ഇവിടെ വിവാദമായ വിഷയമല്ല. വിവാദമായ വിഷയത്തെ കുറിച്ച് ജബ്ബാർ മൗലവിനെ കൊടുത്ത ഇന്റർവ്യൂ എന്താ? പിന്നെ എന്തിനാണ് ലൈഫായി അദീത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു അനാവശ്യ ചർച്ച ചെയ്യുന്നത്? അതിന് കൊടുത്ത മറുപടി എന്താ? എനിക്കറിയില്ല. വിരോധികൾ വിവാദമാക്കിയ ലേഖനത്തിൽ ഞാൻ അങ്ങനെ ഒരു ഹദീത് രേഖയായി ഉദ്ധരിച്ചിട്ടേ ഇല്ല. അത് വേറെ ഇസ്ലാഹി പറഞ്ഞ വിഷയം. എന്നാലോ ജബ്ബാർ മൗലവി യായി ബാദറിനെ കുറിച്ച് കാമ എന്ന് ജീവിതത്തിൽ മുണ്ടിയിട്ടില്ല എന്നല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇയാളതാ മനസ്സിലാക്കിയത്. ജബ്ബാർ മൗലവി എന്ന് കേൾക്കുമ്പോത്തിന് ഇയാൾക്ക് അതേ ഓർമ്മ വരുള്ളൂ, അതല്ല ഞാൻ പറഞ്ഞത്. ജബ്ബാർ മൗലവി യായി ബാദറിനെ കുറിച്ച് മറ്റൊരു ഇസ്ലാഹിൽ എഴുതിയപ്പോ അവിടെ ഇതിൽ മനുഷ്യനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഫൈസിയും അംഗീകരിച്ചുവല്ലോ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇയാക്കനാബുദു പിന്നെ ഉപരാണത് ഇയാക്കനാബുദു ചോദ്യത്തിന്റെ സമയത്ത് അതിൽ ശിർക്കുണ്ടോ വസീലത്ത് ശിർക്കുണ്ടോ എന്ന് തെളിയിക്കാന്ന. ചോദ്യത്തിന്റെ സമയത്തല്ല, ചോദ്യത്തിന് സമയത്ത് നിങ്ങൾ ഞാനാ ഉത്തരം പറയാം. ഇപ്പൊ നിങ്ങൾ ഉത്തരം പറയുന്ന സമയ ഇപ്പൊ ഉത്തരം പറയുന്ന സമയത്താ പറയേണ്ടത്. ഇയാക്ക് നബുദു എന്ന ആയത്തിൽ തന്നെ അതിൽ വസീലത്ത് ശുർക്കുണ്ട് ശുർക്കുണ്ട് എന്ന്. അപ്പോ ഇവിടെ ചോദ്യം എന്താ? ജിന്നിനോട് ചേട്ടത്തിൽ അതിൽ വസീലത്ത് ശുർക്കുണ്ടോ അതിനെന്താ തെളിവ് എന്നാണ്. അത് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ ഏത് ഭാഗമാണ്, അത് വായിക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ചോദ്യം, ഞാൻ സക്കരിയ സലാഹി ഇങ്ങനെ അയ്യമാതരും കാതുരുമായ ജിന്നിനോടുള്ള ചോദ്യം, അത് ഹറാമാണ് വസീലത്ത് ശുർക്കാണ് എന്നതിന് ഒരു ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ വിശദീകരിച്ചത് കാണിച്ചു തരാമോ എന്നതിനും മുസ്ലിയാർക്ക് ഇബാറത്ത് വായിക്കാൻ പറ്റിയില്ല. മുസ്ലിയാർ വായിക്കുന്നതൊക്കെ തെളിവായി ജനങ്ങൾ സ്വീകരിക്കുന്ന വിചാരിച്ചത്. നാലാമത്തെ ചോദ്യം, യാ ഇബാദത്തുള്ളയുടെ പിന്നെ അതിന്റെ ആശയത്തിൽ ശിർക്കില്ല എന്നാണല്ലോ. യാ ഇബാദത്തുള്ള ഞങ്ങൾ ചർച്ചക്ക് കൊണ്ടുവന്നതല്ല, നിങ്ങളെ വാദം അതാണ്. നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ വസീലത്ത് ശിർക്കുണ്ട്, ശിർക്കായതുണ്ട്, ഹറാമുണ്ട് എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്ന. അതുകൊണ്ട് നാലാമത്തെ ചോദ്യം, യാ ഇബാദത്തുള്ളയുടെ ആശയത്തിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞാൽ പൂർവികരൊക്കെ ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. എന്നാൽ ഋതുബിയുടെ സംഭവം അത് പ്രചുര പ്രചാരം സിദ്ധിച്ചതാണല്ലോ. ആ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് സമസ്തക്കാർ കൊണ്ടുവരുമ്പോൾ അതിൽ ശിർക്കാണ്, അത് ആ വിഷയം ശിർക്കാണ് എന്ന് പറയുകയും ആ ഉദ്ധരണി ദുർബലമാണ് വാറോരയാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും. എന്നാൽ ഋതുബിയുടെ സംഭവം റിപ്പോർട്ട് ചെയ്ത ഈ ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള ഇബ്നു ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാർ ആ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അക്കാരണത്താൽ യാ ഇബാദത്തുള്ളയിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല. കാരണം അപ്പൊ പൂർവികരൊക്കെ ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും, അവരാരും അതിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എന്നതുപോലെ ഋതുബിയുടെ സംഭവത്തിൽ ശിർക്കുണ്ട് എന്ന് പൂർവികർ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ഇബ്നു കസീറിനെ പോലെ, ഇബ്നു ഹജ്ജർ അസ്ഖലാനിയെ പോലെയുള്ള ഇത് ഉദ്ധരിച്ച ആളുകളൊക്കെ സമസ്തക്കാർ മരിച്ചുപോയവർക്ക് തെളിവാക്കി കൊണ്ടുവരുന്ന ഈ സംഭവവും അവരുടെ പ്രമാണമായി ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അത് അംഗീകരിക്കില്ലെങ്കിൽ യാ ഇബാദത്തുള്ളയിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കുള്ള തടസ്സം എന്താണ്? ഇത് തടസ്സമാണ് എങ്കിൽ നിങ്ങൾക്ക് അതും തടസ്സമാവണം, അത് തടസ്സമല്ല എങ്കിൽ ഇതും തടസ്സമാവാൻ പാടില്ല. അതുകൊണ്ട് യാ ഇബാദത്തുള്ളയിൽ ശിർക്കുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് റസൂലുള്ളയിൽ നിന്നുള്ളതല്ല, അത് ദുർബലമാണ്. പിന്നെ ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ അത് ലൈഫാണ്. ലൈഫായ അതിനെക്കുറിച്ച് ഞമ്മക്ക് എന്താ പറയാനുള്ളത്? അതിന്റെ വർത്താനം മുജാഹിദ് അവിടെ നിർത്തുന്ന, അത് ഹുസൈൻ സലഫി പഠിപ്പിച്ചു തന്നതാ. ഞങ്ങൾ ആ നിർത്തല നിർത്തുന്നത് അത് ഉത്തുബിയുടെ സംഭവമാണെങ്കിലും ശരി, അതേപോലെ തന്നെ അത് കുറിൽ ഹബീബ് ഇലൽ ഹബീബ് എന്ന് പറയുന്ന സിദ്ദീഖുൽ അക്ബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവമാണെങ്കിലും ശരി, യാ ഇബാദത്തുള്ള എന്ന സംഭവമാണെങ്കിലും ശരി, അതുകൊണ്ട് ഇതിൽ ശിർക്കില്ലെങ്കിൽ അതിലും ശിർക്കില്ല എന്ന് പറയാൻ തയ്യാറാവുമോ? എന്താണ് സല്ലമിനി ഖുറാഫാത്തും കൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? മടവുടിസം മാത്രം ഖുറാഫാത്തും കൊണ്ടുവരാനാ? സമ്മതിക്കൂല, ഞങ്ങളൊക്കെ ഉള്ള കാലത്തോളം ഒരു ഉത്തുബിയും വരെ പോവില്ല. ഇപ്പൊ മൂപ്പര് ഉത്തുബിയാ, മൂപ്പയ്ക്ക് എന്ത് ഉത്തുബി? ഈ കാലം വരെ ഖുറാഫയ്ക്കെതിരെ ഒരു വയലെങ്കിലും പറയണ സുല്ലം നിങ്ങൾ, പിന്നെ എന്ത് ഉത്തുബിയാ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയോ ഇബ്നു കസീർ എന്താ വിഷയത്തിൽ പറഞ്ഞത്, എങ്ങനെയാ ഉദ്ധരിച്ചത്, എന്താ പരാമർശിച്ചത്? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ? ഏതെങ്കിലും എഴുത്തം പണിയെടുത്ത് നോക്കിയിട്ട് അങ്ങനെ ചോദിച്ചാല് ഈ വക ഇടങ്ങാറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സുല്ലമി ഇനി മനസ്സിലാക്കിക്കോളി, ഇപ്പൊ എന്തായിരുന്നാലും മൂപ്പര് സമ്മതിച്ചത് ഇസ്തിംതാഴ് വലുതുണ്ട്, നീ ഇസ്തിയാനത്ത് വലുതുണ്ടോ? അങ്ങനെ തന്നെ സമ്മതിക്കല്, അതല്ല നമ്മുടെ വിഷയം.
അമാൻ പരിഭാഷ വായിച്ചെന്തിനാ? ദിവ്യത്വം കൽപ്പിക്കാനാണ് പ്രത്യേക ഇസ്തിംതായി. അത് വലുതുണ്ടോ? അത് വലുതുണ്ടോ? ദിവ്യത്വം കൽപ്പിക്കുന്ന ഇസ്തിംതായ പലതുണ്ട് എന്നാണോ? എന്താ സുലമ ഇപ്പതനങ്ങളായാലോ? ഇനിയിപ്പോ എനിക്ക് അഞ്ചു ചോദിച്ചു ചോദിക്കാണ്ട് അയ്യങ്ങൾ ബാക്കി വേണ്ട ഉത്തരം പറയാന്, നിങ്ങൾ ഇപ്പത്തിന് ഇടങ്ങാറാകല്ലേ. അപ്പൊ ഏതായാലും ഇസ്തിംതായ പലതുണ്ട് എന്ന് സുല്ലമിക്ക് ബോധ്യപ്പെട്ടു. സുല്ലമി ആ ഇസ്തിംതായിന്റെ ഭാഗം തന്നെയാണ് ഇസ്തിആനത്ത്. ഇസ്തിംതായിൽ പെട്ടു ഇസ്തിആനത്ത് ഇല്ല എന്നാണോ? നിങ്ങൾക്ക് ഇസ്തിംതാവ് അറിയില്ല, ഇസ്തിആനത്ത് അറിയില്ല എന്നല്ലേ മനസ്സിലാക്കണേ? ഇസ്തിംതാ എന്താ? പരസ്പരം ഉപകാരമെടുക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കൽ. അതിൽ വരൂലേ ഇസ്തിആനത്ത്? അതിൽ വലിയ സഹായം ആവശ്യപ്പെടരുത്. ഏയ്, സഹായം ആവശ്യപ്പെടില്ലല്ലോ, ഉപകാരം എടുക്കുക എന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്തിആനത്ത് പെടില്ല എന്ന് സുല്ലമിൽ വേറെ ആരെങ്കിലും പറയോ? ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറയോ? അതുകൊണ്ട് ആ വക പോയത്തങ്ങൾ പറയല്ലേ. അപ്പൊ ഏതായാലും ജബ്ബാർ മോലി പറഞ്ഞത് ഈ ഹദീസിനെ ഉദ്ദേശിച്ചല്ല എന്ന് ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ എടുത്തു പറഞ്ഞു, അദ്ദേഹം അംഗീകരിച്ചു. പിന്നെ ജീവിതത്തിൽ എന്നെങ്കിലും എവിടെയെങ്കിലും ജബ്ബാർ മോലി ഞാൻ ബാധ പറഞ്ഞിട്ടില്ല എന്നാണോ? അപ്പൊ ഞാനും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു ഞാനും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഇസ്ലാഹാണ് ഇവിടെ ഉദ്ധരിച്ചത്. ആ ഇസ്ലാഹെ പരാമർശിച്ചോണ്ട് നേരത്തെ പറഞ്ഞത് നിങ്ങൾ യാണി ബാബ ചർച്ച വന്നപ്പോഴാ പറഞ്ഞത് സക്കരിയാ സലാഹിയുടെ പ്രബന്ധത്തിൽ എന്തേ ഇല്ലാതിരുന്നത് എന്ന് ചോദിച്ചിട്ടാ നിങ്ങൾ പറഞ്ഞത് ജബ്ബാർ മോലി എഴുതിയില്ലേ? അപ്പോഴാ ഞാൻ പറഞ്ഞത് ജബ്ബാർ മോലി ഹദീസ് ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ തന്നെ എടുത്തു പറഞ്ഞു ഹദീസ് ഉദ്ദേശിച്ചതല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ തന്നെ പൊളിക്കലി. പണ്ട് സാലിശ് കിതാബ് ആയിട്ട് വന്നു, ഒരു ഓന്തനെ പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞു ജബ്ബാർ മോലി യാണി ബാബ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ അത് നിങ്ങൾ തന്നെ പൊളിക്ക, പിന്നെ നിങ്ങളും സാലിശും വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വക പണിയിലേക്ക് പോകല്ലേ. അപ്പൊ ഏതായാലും ഇബ്നു കസീർ ഉത്ബി കഥ ഉദ്ധരിച്ചിട്ട് ഇബ്നു കസീർ അങ്ങ് അമൽ ചെയ്തു എന്നുണ്ടോ? ഞങ്ങൾ ചോദ്യം പ്രസക്താണ്. എന്നാ ചോദ്യം പ്രസക്താണ്? ഇമാം അഹമ്മദ് ഉദ്ധരിച്ചു പോകുകയല്ല ചെയ്തത്? ഇമാം അഹമ്മദ് അന്നഹു ഖദ് അമില ബിഹി, ഇമാം അഹമ്മദ് ഇതുപ്രകാരം അമൽ ചെയ്തിരിക്കുന്നു എന്നാണല്ലോ ഉള്ളത്. ഇമാം അഹമ്മദ് അമൽ ചെയ്തു, അതേപോലെ ഇബ്നു മുബാറക്കിന് കൊടുത്തു ഹദീസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഹേ, ഇത് ശിർക്കാണ്, നാസസുല്ലമി എന്ന അഖീദന്റെ അനിമ പറഞ്ഞിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ചോ സനദ് എനിക്ക് തൃപ്തിപ്പെട്ടിട്ടില്ല, നബി തങ്ങൾ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട സനദ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യൂലാ ശിർക്കുണ്ട് എന്നല്ല പറഞ്ഞത്. അതേപോലെ ശേഷം വന്ന ആരെല്ലാം? ഷൗക്കാരി പറഞ്ഞില്ലേ, ഇബ്നു തൈമിയ പറഞ്ഞില്ലേ, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അൽ കരീമു തയ്യിബില്ലേ, ഇബ്നു ഖയ്യിമിന്റെ അൽ ബാബിലു തയ്യിബില്ലേ? എന്താ ഉള്ളത്? ഉദ്ധരിച്ചു പോയിക്കല്ല, വെറുതെ പറഞ്ഞു പോയിക്കല്ല, പിന്നെയോ ബാബുമായ കൂലു ഇലം ഫലതതിദ്ദാബ, മൃഗം ചാടിപ്പോയാൽ പറയേണ്ടത്, മൃഗം ചാടിപ്പോയാൽ പറയേണ്ടത് എന്ന പേരിലാണല്ലോ അവർ പദരം കൊടുത്തത്. ഇമാം ഷൗക്കാനി ആ ആശയത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ പറയാൻ പഠിപ്പിച്ചുകൊണ്ടാ പറഞ്ഞത്. ഇബ്നു കസീറോ നിനക്ക് അതുണ്ട് എന്ന് പറഞ്ഞേക്കാം. അൽ ഹികായത്തുൽ മഷ്ഹൂറാന, ഇബ്നു കസീറിന്റെ വാചകം സൂത്തുൻ നിസാഇലാണത്, പോയിട്ട് മറച്ചു നോക്കിയാ മതി. അവിടെ ഇബ്നു കസീർ അഹ്മദ പറഞ്ഞ എന്താ? അൽ ഹികായത്തുൽ മഷ്ഹൂറ, മഷ്ഹൂറായ ഒരു കഥണ്ട്, മഷൂറായ കഥ ഉണ്ട് എന്നാ പറഞ്ഞത്. ആ കഥ ഉണ്ട് എന്ന് പറഞ്ഞോടോ ഇബ്നു കസീർ ശിർക്ക് പറഞ്ഞോ എന്നാലും ചോദിക്കുന്ന കാര്യമുണ്ടോ? ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ശിർക്ക് ആര് ചെയ്താലും ശിർക്ക് എന്നെ സംശയമൊന്നുമില്ല. പക്ഷെ ഈ വിഷയത്തിന് അഭൗതിക തേട്ടമില്ല, പറഞ്ഞതുപോലെ അല്ല അത്. എത്ര പേര് പറഞ്ഞു? അതേപോലെ അബ്ദുറഹ്മാൻ ഹസൻ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഇത് ശിർക്കായ ഇസ്തിആനത്തിന്റെ വകുപ്പിൽ പെട്ടതല്ല, ശിർക്കായ ഇസ്തിആനത്തിന്റെ വകുപ്പിൽ പെട്ടതല്ല. അവിടെയാണ് നമ്മളെ പിടുത്തം. അതിന് തിരിച്ചു വായിക്കാൻ കഴിയോ? ഇത് ശിർക്ക് തന്നെയാണ്, യാണി ബാധ ശിർക്ക് തന്നെയാണ് എന്ന് പറയാൻ കഴിയോ? അത് കഴിയാത്ത കാലത്തോളം പിന്നെ ഈ വക ന്യായങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഉത്തുബിക്കത് അവിടെ ഉണ്ട്, അതുക്കൽ ഹബീബ് ഹബീബ് ഉണ്ട്. എന്താ സുല്ലമി അതുക്കൽ ഹബീബ് ഹബീബ് അവിടെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നുള്ളത്? ഇവിടെ സഹായം ചോദിച്ചു എന്നല്ല, കബറിന്ന് വിളിച്ചു പറയപ്പെട്ടു. എന്ത്? അതുക്കൽ ഹബീബ് ഇദൽ ഹബീബ്, ഹബീബ് ഹബീബിലേക്ക് ചേർക്കുക. എവിടെ ഉള്ളത്? തഫ്സീർ റാസിയിൽ. സനദ് ഉണ്ടോ? ഇല്ല, ഒരു അവലംബവും ഇല്ല. എന്താ അവിടെ ഉള്ളത്? നബിനോട് ചോദിച്ചു എന്നല്ല, നബിനോട് തേടി എന്നല്ല, പിന്നെയോ അദ്ഖദിൽ ഹബീബ് ഇദൽ ഹബീബ് ഞങ്ങൾ ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, സംശയമേ ഇല്ല. അപ്പൊ ഇമാമിങ്ങൾ ചെയ്തല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളെ വിചാരം ഇമാമിങ്ങൾ കിതാബുകളൊക്കെ ഇനി ചെയ്യാന്ന, അത് ഖുറാഫാത്താണ് സുല്ലമി. ആ ഖുറാഫാത്ത് കൂടി ഇനി ഇവിടെ ചെലവഴിക്കാൻ ശ്രമിക്കല്ല എന്നാ പറയാനുള്ളത്. ഏതായാലും ഹുസൈൻ സലഫി പഠിപ്പിച്ചോട്ടെ ഞങ്ങൾ ഉള്ളത് എന്നാ. പിന്നെന്തിനെ നിങ്ങൾ ഹുസൈൻ സലഫിനെ സൈഡാക്കിയത്? പിന്നെന്തിനെ ഹുസൈൻ സലഫിക്ക് എതിരെ എപ്പോ നിൽക്കണത്? അപ്പൊ മനസ്സിലായല്ലോ ഇതിന്റെ സബബ് പറയണെന്നുള്ളത്. അപ്പൊ സബബ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായിരുന്നാലും സബബ് എന്ന് എന്താ സുല്ലമി പഠിക്കണം. അല്ലാഹു തആല ഓരോ സൃഷ്ടികൾക്കും നിശ്ചയിച്ചു കൊടുത്ത ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കാര്യകാരണ ബന്ധമുണ്ട്, അതാണ് സബബ്. ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ സബബുണ്ട്, ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ സബബുണ്ട്. ആ സബബ് വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കണം. അല്ലാതെ നിങ്ങളൊരു
വസീല കേട്ടു, ഒരു സബബും കേട്ടു, അത് രണ്ടും കൊണ്ട് ഇറങ്ങാന്ന് വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയി ഉസ്തിയാരേ എന്നാണ് സുല്ലമയോട് പറയാനുള്ളത്. ഇനിയിപ്പോ ഇസ്തിംതായന്റെ ആയത്തിന് വസീല എന്ന തഫ്സീർ ഉണ്ടോ എന്നാ മൂപ്പ വിചാരം. വസീല എന്ന സാധനം എന്താ? അതും മൂപ്പ് തിന്നിട്ടില്ല. സബബ് തിരിയാത്തതുപോലെ തന്നെ വസീലയും തിന്നിട്ടില്ല. വസീല എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. വസീയത്തു ശിർക്ക്, ശിർക്കിലേക്കുള്ള വഴി. വസീയത്തുൽ ഹറാം, ഹറാമിലേക്കുള്ള വഴി. അതേപോലെ വസീയത്തുൽ വുജൂബ്, വുജൂബിലേക്കുള്ള വഴി. ഇങ്ങനെയൊക്കെ പലതേക്കും ചേർത്ത് ഉപയോഗിക്കുന്ന വാക്ക വസീല. ഏത് കാര്യം ശിർക്കിലേക്ക് എത്തിക്കുമോ അതിന് വസീയത്തു ശിർക്ക് എന്ന് പറയും. ഏ ആയത്തുണ്ടോ? പണ്ട് സുന്നാൾ ചോദിച്ചിരുന്നു നബി ദിനാഘോഷം പാടില്ല എന്ന് ആയത്തുണ്ടോ എന്ന് പറഞ്ഞ പോലത്തെ ചോദ്യം ഇതൊക്കെ. നിങ്ങൾക്കറിയില്ലേ ഖബർ കെട്ടിപ്പൊക്കൽ ഹറാമാണല്ലോ, ശിർക്കല്ലല്ലോ. എന്തേ കാരണം? അത് വസീയത്തു ശിർക്കാണ്, ശിർക്കിലേക്കുള്ള വഴിയാണ്. ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ പ്രതിമയുണ്ടാക്കല് അത് ഹറാമാവാൻ കാരണം എന്താ? അത് ശിർക്കിലേക്കുള്ള വഴിയാ. നീ സുല്ലമി ചോദിക്കാണ്ട് ഏ പ്രതിമ ഉണ്ടാക്കിയ വസീദു ശിർക്കാൻ ആയത്തുണ്ടോ ഹദീസുണ്ടോ? ആ ആയത്തോ ഹദീസും ഉണ്ടാവേണ്ട കാര്യമില്ല. അവിടെ മറിച്ച് ശിർക്കിലേക്ക് എത്തിക്കുമോ? ഏതും വസീലയായി, ഏതും വസീലയായി നാസ സുല്ലമി മുജാഹിദിനെ ശിർക്കിലേക്ക് എത്തിക്കുന്നുവോ അദ്ദേഹം വസീദു ശിർക്കാണ്. അത് ആയത്തിന്റെ ആവശ്യമില്ല, ഹദീസിന്റെ ആവശ്യമില്ല. ശിർക്കിലേക്ക് എത്തിക്കുമോ? അതെല്ലാം വസീല. അതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിക്കുഴച്ചിട്ട് ഞങ്ങളെ മുസ്ലിക്കാക്കരുത് എന്നാ സൂചിപ്പിക്കാനുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ വക ചില മനുഷ്യന്മാര് വരുമെന്ന്. അവരെന്ത് ചെയ്യും? ഇത് രണ്ടും കൂട്ടിക്കൊഴുക്കും. ഇല്ല അന്ന കസീറമിൽ മുബ്തദിഅതി, ചില മുബ്തദിഉകൾ ഖലതു ബൈനൽ അംറൈനി, രണ്ടും കൂട്ടിക്കൊഴുക്കുന്നു. വജഅദൽ ഇസ്തിഗാസത ബിൽ മയ്യിതി, മയ്യിതോട് ഇസ്തിഗാസയെ അവരാക്കുന്നു. മൈന മുഷാബഹൻ ലിസ്തിഗാസതി ബിൽ ഹയ്യിൽ ഹാദിരി അലാ മാ യഖദറു അലൈഹി, ഹയ്യും ഹാദിറും ഖാദിറുമായതിനോടുള്ള ഇസ്തിഗാസയെ മയ്യിതോട് ഇസ്തിഗാസ പോലെയാക്കി ചില മുബ്തദിഉകൾ കൂട്ടിക്കൊഴുക്കുന്നു. വ്യക്തമാണല്ലോ ഏത് രണ്ടും? ഹയ്യും ഹാദിറും ഖാദിറുമായതിനുള്ള ചോദ്യവും മയ്യിത്തിനുള്ള ചോദ്യവും ഇത് രണ്ടും രണ്ടാ. പക്ഷേ ഇല്ല അന്ന കസീറമിൽ മുബ്തദി, മുബ്തദിയിൽപ്പെട്ട അധികം ആളുകളും എന്ത് ചെയ്യുന്നു? ഖലതു ബൈനൽ അംറൈൻ, ഇത് രണ്ടും കൂട്ടിക്കൊഴക്കുന്നു. നാം നേക്കുന്നതിനെ കണ്ടു ആ കൂട്ടിക്കൊഴക്കല്. അപ്പൊ അത് രണ്ടും ഒരിക്കലും ഒന്നല്ല. ഹയ്യും ഹാദിറും ഖാദിറുമായത് വേറെ, മയ്യത്ത് വേറെ. അതുകൊണ്ട് നീ ഉത്തുബിക്കഥ ഇബ്നു കസീർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും ചെയ്യാന്ന് വിചാരിക്കണ്ട. ഉത്തുബി ഒരു മദ്യപാനിയാണ്, മുസ്തഹിത്തിറം ബിശറാബ്, മദ്യത്തിന് അടിമപ്പെട്ട മനുഷ്യനാണ്. തെളിവാക്കേണ്ട മുസ്ലിയാരെ. ഇനിയിപ്പോ മുസ്ലിയാരെ അങ്ങോട്ടും വിളിക്കാലോ. അപ്പൊ ഏതായിരുന്നാലും അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും കിതാബിൽ ഇവിടെ ഇബാദത്ത് കാണുമ്പോഴേക്കോ ഇമാമ് പറഞ്ഞു, ഇമാമ് പറഞ്ഞു, ഇമാമ് പറഞ്ഞു, ഇമാമ് ചെയ്തു പറയുമ്പോ മുജാഹിദീങ്ങൾ ഇത്രയും കാലം വെച്ച ഉദ്ദേശം എന്താ? അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത്രയും കാലം അത് പഠിക്കാണ്ടായിട്ടില്ലല്ലോ. കെ ജൈവിന്റെ ദൗറകളിൽ നിങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. കെ ജൈവിന്റെ മീറ്റിംഗുകളിൽ നിങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് എല്ലാം തലക്കിന്ന് പഠിച്ചു വരണം. അതുകൊണ്ട് വസീയത്തു ശിർക്ക് എന്ന ഹുക്കും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മൊത്തത്തിൽ പഠിപ്പിച്ച ശിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും അതെല്ലാം വസീയത്തു ശിർക്ക് വരുന്നു. അതിന്റെ എല്ലാം ഹുക്കും ഹറാം തന്നെ. വസീയത്തു ശിർക്കാണോ? ഹറാമാണ്. ശിർക്കിലേക്കുള്ള വഴിയാണോ? ഹറാമാണ്. ഹറാമിലേക്കുള്ള വഴിയാണോ? അതും ഹറാമാണ്. അതുകൊണ്ട് ജിന്നുകളോട് അഭൗതികമായി തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, ആ അർത്ഥ സഹായം തേടാൻ പാടില്ല. ശിർക്ക് തന്നെ. അല്ലാത്ത ചോദിക്കാൻ പറ്റുമോ? കേവല ചോദ്യം പറ്റുമോ? ഈ ശിർക്കല്ലാത്ത ഇസ്തിം താഴെ പറ്റുമോ? അതും പറ്റില്ല. എന്തുകൊണ്ട്? ശിർക്കിലേക്കുള്ള വഴിയാണ്, ശിർക്കിലേക്കുള്ള വഴിയാണ്, അത് ഹറാമാണ്. അതാണ് വസീയത്തു ശിർക്ക്. അല്ല വസീയത്തു ശിർക്ക് അറബി പദം കണ്ടപ്പോ ഇതെന്തോ സാധനം ഇരുവേറ്റി പറഞ്ഞ പോലെ, ആകാശത്ത് റുഖ്യാ ശർഇയ്യ നൂലുമ കെട്ടി ഇറക്കി എന്ന് പറഞ്ഞ പോലെ, ഇത് ഏതോ എടുത്ത് നൂലുമ കെട്ടിയിട്ട് ആകാശത്ത് ഇറക്കിയതാണ് നാം മൂപ്പര് മനസ്സിലാക്കിയത്. അതുകൊണ്ട് സുല്ലമി, നിങ്ങൾ സബബ് പഠിക്കി, നിങ്ങൾ വസീല പഠിക്കി, വസീയത്തു ശിർക്ക് എന്താ പഠിക്കി, തൗഹീദ് പഠിക്കി. വേണമെങ്കിൽ മനാറിലേക്ക് വരാം, താഴ്വ കോഴ്സ് ഉണ്ട് അവിടെ എന്ന് ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും ശരി, നിങ്ങൾ തൗഹീദ് മനസ്സിലാക്കണം. എന്താ കാര്യകാരണ ബന്ധം? എന്താണ് അഭൗതികം മനസ്സിലാക്കണം. അല്ലാതെ ഒരു അത്തിക്കാട്ടം സബബ് കിട്ടി, ആ സബബും കൊണ്ട് നടന്നിട്ട് ഞങ്ങളെല്ലാവരും ശിർക്ക് ആരോപിച്ചിട്ട് മുസ്ലിക്കീങ്ങളാക്കി മാറ്റാമെന്ന വിചാരം ശരിയല്ല. ഏതായാലും ഞാൻ മനാർക്ക് ഇനി ഇത് അവസാനത്തെ ഈ ഒന്നാമത്തെ ചോദ്യോത്തര സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. ഏതായാലും ഞാൻ മനാർക്ക് വരുന്നുണ്ട്, അത് മുസ്ലിയാരെ പഠിക്കാനല്ല, മുസ്ലിയാരെ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഏതായാലും അപ്പൊ ഇവിടെ ഏതായ മുസ്ലിയാരുടെ വ്യക്തിത്വം ഏകദേശം ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാണ്ട്. സമയത്തിൽ നല്ലൊരു ഭാഗവും ഇന്ന മാക്സിമം പച്ചറച്ചി തിന്നിട്ടുണ്ട്, മൂപ്പര വയറ് നന്നായിട്ട് നിറയുന്നുണ്ട്, നിറഞ്ഞോട്ടെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. മുസ്ലിയാരെ, ഉത്തുബിയുടെ സംഭവം ഞാൻ പറഞ്ഞത് യാ ഇബാദത്തുള്ളയുടെ പേരിൽ മുജാഹിദികൾക്കിടയിൽ നിങ്ങൾ ഖുറാഫാത്ത് കൊണ്ടുവരാൻ
ആ ഖുറാഫാത്ത് കൊണ്ടുവന്ന അതുപോലത്തെ ഈ പ്രസ്ഥാനത്തിലേക്ക് മുസ്ലിങ്ങളിലേക്ക് ഖുറാഫാത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി കുബൂരികൾ കൊണ്ടുവരുന്ന സംഭവമാണ് ഋതുബി. ഋതുബിയുടെ സംഭവം അത് ഇരിക്കങ്ങൾ പഠിപ്പിച്ചതിന്റെ സംഭവം സംഗതി ഇല്ല, അത് വായിക്കേണ്ടവർന്ന് കൃത്യമായി ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുറാഫികൾ ഇവിടെ ഖുറാഫാത്ത് നിലനിർത്തുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ യാ ഇബാദല്ലാ എന്ന ആ പിന്നെ വാറോല വെച്ചുകൊണ്ട് ഖുറാഫാത്ത് പ്രചരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. പിന്നെ ഞാൻ അമാനി മൗലവിന്റെ തഫ്സീർ വായിച്ചു എന്നാ, അമാനി മൗലവിന്റെ തഫ്സീർ ഞാൻ വായിച്ചത് നിങ്ങൾ ഓതിയ ആയത്തിന് വസീലത്ത് ഷിർക്ക് എന്ന ഒരു വ്യാഖ്യാനം അമാനി മൗലവി പറഞ്ഞിട്ടില്ലെന്നും എന്താണ് അമാനി മൗലവി പറഞ്ഞത് എന്നും ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ഇവിടെ. പിന്നെ ഈ ചോദ്യം വളരെ കൃത്യമാണ്, ജിന്നുകളോടുള്ള ഇസ്തിആനത്തിൽ അത് വസീലത്ത് ഷിർക്കാണ് എന്ന് ആദ്യമെന്താണ് തെളിവ്? അതിന് നിങ്ങൾ ഓതിയ ആയത്തിൽ ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ അഹമ്മദ് ബിൻ ഇമാം അഹമ്മദ് അമ്പല് അമൽ ചെയ്തു മുസ്ലിം നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടല്ലോ, എന്റെ ചോദ്യം അതിലുണ്ട്, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞു ശരി. അഹമ്മദ് ബിൻ അമ്പല് യാ ഇബാദല്ലാ ദല്ലൂനാല തരീഖ് എന്ന് പറഞ്ഞപ്പോ അത് ജിന്നിനേണ് മലക്കിനേണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് എവിടുന്ന് തെളിയിക്കാൻ കഴിയും? ഇമാമിങ്ങളെ പേരിൽ നിങ്ങൾ നുണ പറയാൻ തുടങ്ങിയപ്പോ, ഇമാമുകളുടെ പേരിലും കള പറയാൻ തുടങ്ങിയിക്കാണ്. അപ്പോ പിന്നെ ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഇമാം ഷൗക്കാനി പറയാൻ പഠിപ്പിച്ചു എന്നാ, ഇമാം ഷൗക്കാനി പറയാൻ പഠിപ്പിച്ച നിങ്ങളെ പഠിപ്പിക്കല്ലേ വേണ്ടത്? നിങ്ങൾ ജനങ്ങളോട് പറയണെന്താ ഇത് ഹറാമാണ് വസീലത്ത് ഷിർക്കാണ്, എന്താ ഷൗക്കാൻ ഇത് പറയാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്തു എന്ന്? അതുകൊണ്ട് ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടാണ്. പിന്നെ നിങ്ങളെ സിറാജുൽ ഇസ്ലാം തന്നെ പ്രസംഗിച്ചത് പൂർവിക ഇമാമുകളൊക്കെ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തത് ഇബാദത്തി എന്ന നിലക്കാണ്. ഇബാദത്തി എന്ന നിലക്ക് ചെയ്താൽ അപ്പൊ അതിൽ പ്രാർത്ഥന ഉണ്ടാവോ? നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞത് അതിൽ പ്രാർത്ഥന ഇല്ല എന്നാ. എന്നാ സിറാജുൽ ഇസ്ലാം പ്രസംഗിച്ചത് ഈ പൂർവിക ഇമാമുകളൊക്കെ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തത് ഇബാദത്തി എന്ന നിലക്കാണ്. ഇബാദത്താണ് ഈ പ്രാർത്ഥന ഉണ്ടാവൂലേ? എന്റെ വാദല്ല, സിറാജുൽ ഇസ്ലാമിന്റെ വാദാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഹുസൈൻ സലഫി ഉദ്ധരിച്ചത് ആകെ തെളിവ്, പിന്നെ എന്തിനങ്ങൾ ഹുസൈൻ സലഫി തള്ളിയതാ? മൂപ്പർ ഉദ്ധരിച്ചതിനെതിരെ മൂപ്പരനെ നിലപാട് സ്വീകരിച്ചു, നിങ്ങൾ ഞങ്ങൾ തള്ളിയത് അതുകൊണ്ടല്ലേ? നിങ്ങൾ എന്തിനാ ഞങ്ങൾ തള്ളിയത്? ജമിയത്തുൽ ഉലമന്റെ നിയമം അനുസരിച്ച് നിങ്ങളിപ്പോ മുജാഹിദ് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മുജാഹിദ് ആദർശത്തിന് വിരുദ്ധമായി നിങ്ങൾ നിലപാടെടുത്തു, അപ്പൊ നിങ്ങളെ തട്ടി. ഇബാദത്ത് ദുർബലാണ്, മുജാഹിദുകൾ അതിന്റെ വർത്താനം അവിടെ നിർത്തും എന്ന് ഹുസൈൻ സലഫി മുജാഹിദ എന്ന് പ്രസംഗിച്ചു. അതിനെതിരെ മൂപ്പർ നിലപാട് സ്വീകരിച്ചപ്പോ ഞങ്ങൾ മൂപ്പരെ തട്ടി, നിങ്ങളെയും തട്ടു ആരെയും തട്ടു, അത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ട് സബബുകൾ നമുക്ക് പഠിപ്പിച്ചേരണ്ട, വസീലത്തി നമുക്ക് പഠിപ്പിച്ചേരണ്ട. കൃത്യമായി ജനങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ച കാരണം, ജിന്നിനോട് സഹായം ചോദിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ച കാരണമാണ്, അതിന് തെളിവ് കൊണ്ടുവാ. ആ തെളിവിൽ വസീലത്ത് ശിർക്കുണ്ട്, അതിന് തെളിവ് കൊണ്ടുവാ. അതല്ലാതെ കുറെ ആയത്തോതിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാരെ എന്റെ അഞ്ചാമത്തെ ചോദ്യം കേട്ടോ, അഞ്ചാമത്തെ ചോദ്യം, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതിന്നെ മുഖബിലിൽ വാദി മുഖബിലിൽ വാദിയുടെ ഒരു ഇബാരത്ത് ഉദ്ധരിച്ചുകൊണ്ട് എൻ വി സാലിം വതആവനു അലൽ ബിർരി വതഖ്വ എന്ന ആയത്ത് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്ത് സലഫ് സാലികളുടെ മൻഹജ് അനുസരിച്ച്, പ്രവാചകൻ പഠിച്ചതനുസരിച്ച്, പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച്, സഹാബത്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും അനുസരിച്ച് വതആവനു അലൽ ബിർരി വതഖ്വ എന്ന ആയത്തിൽ ജിന്ന് വരുമെന്ന് മലക്ക് വരുമെന്ന് ഏതെങ്കിലും ഒരു പിന്നെ സലഫി പണ്ഡിതൻ, അതല്ലെങ്കിൽ സഹാബത്ത്, നമ്മളെ പ്രമാണം ഖുർആനും ഹദീസും മൻഹജു സലഫാണ്, അങ്ങനെ മനസ്സിലാക്കിയതായി പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ ആയത്തിൽ ജിന്നും മലക്കും പെടുകയില്ല എന്നാണ്, പെടുമെന്നാണ് സാലിം സ്ഥാപിച്ചത്, അതിനാണ് ആയത്ത് കൊണ്ടുവന്നത്. പിന്നെ താങ്കൾ കാണുമോ? അതല്ല, ജിന്നും മലക്കും വരുമോ? വരുമെങ്കിൽ ഈ ആയത്ത് അനുസരിച്ച് നബിയോ സഹാബത്തോ എന്തുകൊണ്ട് അമൽ ചെയ്തില്ല? അമൽ ചെയ്തു എങ്കിൽ ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെയെങ്കിൽ എൻ വി സാലിമ് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നിഷേധിയായി മാറി എന്ന് നിങ്ങൾ സ്ഥാപിക്കുമോ? അല്ലെങ്കിൽ താങ്കളും അതിന്റെ പിന്നാലെ പോകുന്ന ആളാണ് എന്ന് ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുമോ? എന്ന ആയത്ത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ തെളിവാവുകയില്ല എന്നതിനു വേണ്ടി ഉദ്ധരിച്ചതാണ്. ചോദിക്കാമെന്ന് അദ്ദേഹം വാദിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കിൽ അത് പറയുകയും ചെയ്തു. ഞാൻ വിചാരിച്ച അവസാനത്തെ ചാൻസ് എങ്കിലും ഒരു മര്യാദക്ക് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോഴും എൻ വി സാലിമ എൻ വി സാലിമ പറഞ്ഞത് എന്തോ, യാതൊരു അബദ്ധവുമില്ല. എൻ വി സാലിമ എന്താ പറഞ്ഞത്? മുഖബിലിൽ വാദി ഈ ആയ ഓതിയിട്ടുണ്ട്, ഓതിട്ടില്ലേ? മുഖബിലിൽ വാദി ഓതിട്ടില്ലേ? സാലിം കഥാ പറഞ്ഞത് എൻ വി സാലിം നിങ്ങൾ വിചാരിച്ചപ്പോൾ എന്തേം പറയുന്നാണല്ല. എൻ വി സാലിം പറഞ്ഞെന്താ, ഈ ഒത്തക്കവായ നായത്ത് മുഖബിലിൽ വാദി ഓതിയിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്, ശരിയാണ്. ഇനി ഓതിയത് ശരിയാണോ?
അത് അദ്ദേഹത്തോട് പോയി ചോദിക്കൂ, മുഖബിൽ വാദിഇയോട് ചോദിക്കൂ, അത് സാലിം കേടല്ല ചോദിക്കേണ്ടത്, അത് എന്നോടല്ല ചോദിക്കേണ്ടത്. പിന്നെന്താ മുഖബിൽ വാദിഇയായ തോതിയിലെ ഓടിയിട്ടുണ്ട്, അത് ശരിയാണോ? അത് ആരോടാ ചോദിക്കേണ്ടത്? മുഖബിലിനോട് ചോദിക്കൂ, മുഖബിൽ വാദിഇയോട് ചോദിക്കൂ, എന്തേ താങ്കൾ ഈ ആയത്തോതാകാൻ കാരണം എന്ന് അദ്ദേഹത്തോട് ചോദിക്കൂ. സൗദി അറേബ്യക്ക് ചെല്ലി വിളിച്ചല്ലോ, ഈദാന് എന്തേ പോകാത്തത്? കുവൈത്തിന് വിളിച്ചല്ലോ, എന്തേ പോകാത്തത്? ആ പോകുന്ന കൂട്ടത്തിന് മുഖബിൽ വാദിഇയോടും ഈ പറഞ്ഞ വിശദീകരണം ഒന്ന് കൊടുത്തോളൂ. അപ്പൊ മുഖബിൽ വാദിഇ ആയത്ത് ഓതിയിട്ടുണ്ട്, അത് ഓതി എന്ന് പറയുകയാണ് സലാം സലിമി പറഞ്ഞത്. അല്ല, എൻ വി സാലിം പറഞ്ഞത് മുഖബിൽ വാദിഇ ഈ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് എൻ വി സാലിം പറഞ്ഞു. അതെ, മുഖബിൽ വാദിഇ ഓതിയിട്ടുണ്ട്. സാലിം പറഞ്ഞു ശരിയാണ്. ഇനി മുഖബിൽ വാദിഇ ഓതിയത് ന്യായമാണോ, അത് തെളിവാക്കാൻ പറ്റുമോ? അത് വാദിഇയോട് ചോദിക്കണം. വാദിഇയാണ് പറയേണ്ടത്, ഞാൻ ആയത്ത് ഓതിയാൽ എന്നോട് ചോദിക്കാം. വേറൊരാൾ ആയത്ത് ഓതിയാൽ അയാളോട് ചോദിക്കാം. ഒരാൾ ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓതിയിട്ടില്ലെങ്കിൽ പറയാം വാദിഇ ഓതിയിട്ടില്ല, അത് എൻ വി സാലിം കളവ് പറഞ്ഞു എന്ന് പറയാം. പിന്നെന്താ ഷൗക്കാന് ജായിസ് എന്ന് പറഞ്ഞല്ലോ, എന്നാ പിന്നെന്താ ഇങ്ങക്ക് ഹറാമായിന? അതാണ് സുല്ലമി ഇമാമികളുള്ള നിലപാട്. ഏത് ഇമാമ് പറഞ്ഞാലും അത് പ്രമാണമല്ലെന്ന് മനസ്സിലായാൽ അത് മാറ്റിവെക്കൽ പ്രയാസമില്ല. ഷൗക്കാനി പറഞ്ഞെങ്കിൽ, ഇബിൻ തൈമിയ പറഞ്ഞെങ്കിൽ, ഇബിൻ ഖയ്യിം പറഞ്ഞെങ്കിൽ, ഇമാം അഹ്മദ് ചെയ്തെങ്കിൽ, അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് ഇമാം തുബറാനി വഖദ് ജുരി ബദാലിക എന്ന് പറഞ്ഞെങ്കിൽ, ഇമാം ബൈഹഖി അത് അംഗീകരിച്ചുകൊണ്ട് ഉദ്ധരിച്ചെങ്കിൽ, ഇബിൻ അബീ ശൈബയും അബൂ യഅ്നയും ബസ്സാറും അത് രേഖപ്പെടുത്തിയെങ്കിൽ, നബവിയും ഉസ്താദുമാരും ചെയ്തെങ്കിലും ശരി, ഹദീസ് സ്വഹീഹ് അല്ല എന്ന് എപ്പ ബോധ്യമായോ അപ്പ മാറ്റി വെക്കും. ഹദീസ് സ്വഹീഹ് അല്ല എന്ന് എപ്പ ബോധ്യമായോ അപ്പ മാറ്റി വെക്കും. അതുകൊണ്ട് ജായിസ് എന്ന് ഷൗക്കാനി പറഞ്ഞിട്ടും ഹറാം എന്ന് ഞങ്ങൾ പറഞ്ഞത്, കാരണം ഹദീസ് സ്വഹീഹ് അല്ല. ആര് ചെയ്താലും ശരി, ലോകത്ത് ആര് ചെയ്താലും ശരി, ഹദീസ് സ്വഹീഹ് അല്ലേ, പ്രമാണം ഇല്ലേ എങ്കിൽ അത് ശരിയല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഏതായാലും ശരി, ഇവിടെ ഏകദേശം കാര്യങ്ങൾ ബോധ്യമായി. നാല് ചോദ്യം ചോദിച്ചു, നാലിനും മറുപടി പറഞ്ഞു. പറഞ്ഞിട്ടില്ല എന്ന് മൂപ്പനും പറഞ്ഞിട്ടില്ല, മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു? എന്താ ദുർവ്യാഖ്യാനിച്ചത്? ഞങ്ങൾ പറയും ഇതാ കുർത്തുബി ഞാൻ തരാം, കുർത്തുബി ഞാൻ തരാം, നിങ്ങൾ വായിക്കൂ. ഞാൻ വായിച്ച ഭാഗം കുർത്തുബി ഇല്ലെങ്കിൽ, ഞാൻ വായിച്ചല്ലോ ജിനയുമായി ബന്ധപ്പെട്ട്, ഖംറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവും വ്യഭിചാരവും വരെ ഈ ഇസ്തിംതായിന്റെ ഭാഗമായി ജിന്നുകൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് ഞാൻ വായിച്ചല്ലോ എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ശിർക്കാണോ? ഈ മദ്യപാനം ശിർക്കാണോ? ഈ വ്യഭിചാരം ശിർക്കാണോ? അത് ദുർവ്യാഖ്യാനാണ്. ധൈര്യണ്ടോ? കുർത്തുബി ഇതാ തരാം, അങ്ങോട്ട് തിരിച്ചു തരണമെന്നേ ഉള്ളൂ. ഇതാ കുർത്തുബി, വേണമെങ്കിൽ നിങ്ങൾ തരാം, നിങ്ങൾ വായിക്കൂ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ, ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ, അല്ലെങ്കിൽ സാലിശ പറഞ്ഞ പോലെ എന്ത് കുർത്തുബി തോട്ടുകറിഞ്ഞാള് എന്ന് പറയൂ. അപ്പൊ എന്റെ മറുപടി വേറെ ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ ഏതായാലും ശരി, സബബ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ വായിക്കട്ടെ സബബ് എന്താ എന്ന്? ഒരു വാർത്തയിൽ വായിക്കാതെ പോകാൻ വയ്യല്ലോ. ഹബ് അന്നദാലിക ഹുവ സബബു ഫഹൽ കുല്ലു സബബിൻ യതഹസ്സലു ബിഹിൽ മർഉ അലാ മർഗൂബാതിഹി ഫിദ്ദുനിയാ യുഅ്തബറു സബബൻ മശ്റൂഅ. ഒരു കാര്യം നേടി എന്നതുകൊണ്ട് ആ കാര്യം ശറഈയായ സബബാകണമെന്നില്ല, ശറഈയായ സബബാകണമെന്നില്ല, പക്ഷേ കൗനിയായ സബബാണ്. അപ്പൊ ജിന്നുകൾ കൗനിയായ സബബാണ്, പ്രാപഞ്ചികമായ നിമിത്തമാണ്, അവരുടെ കഴിവുകൾ ഉണ്ട്, ആ കഴിവ് പ്രകാരം അവർ സഹായിച്ചേക്കാം, അവർ ഉപദ്രവിച്ചേക്കാം, പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു പഠിപ്പിച്ചുവോ? ഇല്ല. അതാണ് ശറഈയായ സബബ്. ഉപയോഗിക്കണമെങ്കിൽ അള്ളാഹു റസൂലും അനുവദിച്ചു തരണം, അത് അനുവദിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ വകുപ്പില്ല. അത് സബബ് ശറഈയാണ് സുല്ലമി. നിങ്ങൾക്ക് സബബ് ശറഈയും സബബ് കൗനിയും പരസ്പരം മാറിപ്പോയി, അല്ലെങ്കിൽ രണ്ടും തലമാറിപ്പോയി എന്നാ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ വക വാദവുമായി ഇനി വരല്ല. സബബാക്കിയിട്ടില്ല, സബബാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശിർക്കാക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം ശിർക്കാക്കേണ്ടിരും, ഏതെല്ലാം ശിർക്കാക്കേണ്ടിരും. ഒരാൾ പശുവിന്റെ പുറത്ത് യാത്ര ചെയ്യാം, പശുവിന്റെ പുറത്ത് യാത്ര ചെയ്യാ, അപ്പൊ സുല്ലമി ആയിത്തോതും. എന്ത് വസീന, കുതിരയാണല്ലോ വാഹനം കറവ് നിശ്ചയിച്ചത്, പശു നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് പശുവിനെ പുറത്ത് പോയാ ശിർക്ക്. ഒരാള് ഒരു മൃഗത്തിനെ വ്യഭിചരിച്ചു, ആ ശിർക്ക്. കണന്ത ഹലക്കലക്കും മിൻ അൻഫുസികും അസ്വാജ എന്നല്ലേ ഇത് അതിന് പെടുവല്ലോ, അപ്പൊ അതും ശിർക്ക്. ഒരാൾ തേങ്ങ തെങ്ങുണ്ടാകാൻ വേണ്ടി ഒരു മാങ്ങ കുഴിച്ചിട്ടു, അപ്പൊ അതും ശിർക്ക്. ഹേ, അങ്ങനെ സംഭവമില്ലല്ലോ എന്ന് വേണേ അവിടെയും പറയാം. അതുകൊണ്ട് ആ വക പൊട്ടീസ് ഒന്നും തൽക്കാലം വിലപ്പോവില്ല എന്നാണ് സബബ്വാദ രൂപത്തിലുണ്ട്. ഇനി ഞാൻ പഠിപ്പിച്ചു തരാം.
അല്ലാഹുവാണ് റാഫിഉം നാഫിഉം എന്ന് ഒരാൾ വിശ്വസിക്കുകയും എന്നിട്ട് അയാൾ ഇല്ലാത്ത സബബിന്റെ പിന്നാലെ പോവുകയും ചെയ്താൽ വലാകിൻ ഇത്തഖദഹാ സബബ സബബാണെന്ന് വിശ്വസിച്ചു പോയി, അയാൾ അങ്ങ് ധരിച്ചു പോയി എങ്കിൽ ഫഖദ് ജഅല മാലൈസ സബബൻ ശറഈയൻ വലാ ഖദരിയൻ സബബ ശറഈലോ ഖദരിയായിട്ടോ രണ്ടുമില്ലാത്ത സബബിന് ഉപയോഗിച്ചുവെങ്കിൽ വഹാദാ മുഹറമുൻ വകദിബുൻ അല ശറഈ ശറഈന്റെ മേലുള്ള കളവാണ്, ഇത് ഹറാമാണെന്നാണ്. അപ്പൊ സബബ് രൂപത്തിലുണ്ട്, പ്രാപഞ്ചികമായ സബബുണ്ട്, ആ സബബിനുള്ളിലാണ് ജിന്നുള്ളത്, ആ സബബിനുള്ളിലാണ് മലക്കുള്ളത്, അതേപോലെ ആ സബബ് ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. അവിടെയാണ് ശറഈയായ സബബ്, ശറഈ അംഗീകരിച്ചിട്ടില്ല, ശറഈ അംഗീകരിച്ചിട്ടില്ല. ഏതുപോലെ മദ്യം കഴിച്ചാൽ ദാഹം മാറും, അത് കൗനിയായ സബബാണ്. പക്ഷേ ദാഹിച്ചാൽ മദ്യം കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? കഴിച്ചാൽ ദാഹം തീരാത്തത് കൊണ്ടല്ല, അത് മതം അംഗീകരിച്ചിട്ടില്ല, അല്ലാഹു റസൂലും അനുവദിച്ചിട്ടില്ല, ശറഈയായ സബബല്ല. വ്യഭിചരിച്ചാലും കുട്ടിയുണ്ടാകും, അത് സബബാണ്. എങ്ങനെ? പ്രാപഞ്ചികമായ സബബ്. എന്നാ കുട്ടിയില്ലാത്ത ഒരാള് വ്യഭിചരിക്കാൻ പോയാലോ? അത് ഹറാമാ. എന്തുകൊണ്ട്? സബബില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ശറഈയായ സബബല്ല, അല്ലാഹ് അനുവദിച്ച സബബല്ല, അനുവദിക്കാത്ത സബബ് അയാൾ ഉപയോഗിച്ചു. എന്നതുപോലെ ജിന്നുകൾ പലരെയും സഹായിച്ചേക്കാം, പിശാചുകൾ പലരെയും ഉപദ്രവിച്ചേക്കാം. എന്തുകൊണ്ട്? അങ്ങനെ കൗനിയായ പ്രാപഞ്ചികമായ സബബ് ഉണ്ട്, പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അത് ശറഈയായ സബബല്ല. അതുകൊണ്ടാണ് അമാനി മൗലവി റഹിമഹുള്ള പറഞ്ഞത്, ഭൂമിയിൽ നിലവിലുള്ള വസ്തുക്കളെല്ലാം മനുഷ്യന് വേണ്ടി, മനുഷ്യൻ അതിൽ വാസം തുടങ്ങും മുമ്പ് തന്നെ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്കല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക്, ഒരു തുറയിലല്ലെങ്കിൽ മറ്റൊരു തുറയിൽ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തില്ല. എല്ലാ മനുഷ്യനും ഉപകാരമാണ്. പക്ഷേ അമാനി മൗലവി പറഞ്ഞു, എന്നാൽ ആ അങ്ങനെ ഒരു ഉപകാരമുണ്ട് എന്ന് കരുതിയിട്ട് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞതിന് താല്പര്യം, ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം കൈകാര്യം ചെയ്യാമെന്നല്ല. അപ്പൊ ചെയ്യാം, കൈകാര്യം ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ് ഹറാം എന്ന് പറഞ്ഞത്. ശിർക്കല്ലാത്തതും ഹറാം, ശിർക്കല്ലാത്തതും ഹറാം. കാരണം അത് ശിർക്കിലേക്കുള്ള വഴിയാണ്. ഇപ്പത് ഹുസൈൻ സലഫി തിരിച്ചു വന്നപ്പോ തള്ളീല. എന്തിനാ ഈ സമയം പിരിച്ചിട്ടത്? എന്തിനാ എം എസ് സമയം പിരിച്ചിട്ടത്? പല ആളുകൾക്കും കയറിയിരിക്കാനാണോ? അവിടെ പോയിരിക്കാനാണോ? അതോ ഈ നിലയ്ക്കുള്ള ഓരോരുത്തരും പിരിച്ചുവിട്ടത് അതൊക്കെ ജിന്നിന്റെ പേരിലാണോ? എന്തായാലും സബബ്, ഏതാനും സൗകര്യങ്ങൾ പറയല്ലേ, ആ സബബും കൂടി പറയി. ഈ നിലക്ക് എം എസ് എമ്മിനെയും ഐ എസ് എമ്മിനെയും എം ജെ എമ്മിനെയും അടക്കം പിരിച്ചുവിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വിള്ളലുണ്ടാക്കാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ കയറി വന്നിട്ട് ഇവിടെ തുരങ്കം വെച്ചിട്ട് ചാരപ്പണിയെടുത്തിട്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാമെന്നാണ് ശ്രമമെങ്കിൽ, ഇല്ല. ഞങ്ങളുടെ ചിരയിൽ രക്തമുള്ള കാലത്തോളം, ജീവൻ ബാക്കിയുള്ള കാലത്തോളം സമ്മതിക്കില്ല സുല്ലമി, സമ്മതിക്കില്ല സുല്ലമി, സമ്മതിക്കില്ല സുല്ലമി. അല്ലാഹു അല്ലാത്തവർക്ക് അപമതി കൽപ്പിക്കാൻ ഈ മുസ്ലിം മുജാഹിദീങ്ങളെ കൊണ്ട് ശ്രമിപ്പിക്കുന്ന, അവർക്ക് ജിന്നും മലക്കും അപമതി കഴിവുള്ളവരാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന ഈ മടവൂരി തന്ത്രം താങ്കൾ നിർത്തണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. എന്നെ കൂടെ ചീത്ത കാര്യമില്ല, ചീത്ത പറയേണ്ടി വരും. കാരണം നിങ്ങൾ പൊളിക്കാൻ വന്ന ആളാണ്, നിങ്ങൾ ചാരപ്പണിയെടുക്കുകയാണ്, നിങ്ങൾ സാക്ഷാൽ മടവൂരിയാണ് ഇപ്പോഴും. അതുകൊണ്ടാ പറയുന്നത്, അതുകൊണ്ട് എന്നെ ചീത്തന്നു, എന്നെ ചീത്തന്നു എന്ന് വിലപിച്ചെടുക്കാറില്ല. അവക പണി നിർത്താൻ വേണ്ടത്. അതുകൊണ്ട് കൃത്യമായി പ്രമാണങ്ങൾ എന്താണോ ശിർക്കായി പരിചയപ്പെട്ടത് അത് ശിർക്കായി മനസ്സിലാക്കുക, അതിനെ വസീലാക്കാൻ പോകണ്ട. അള്ളാഹും റസൂലും വസീലയായി പഠിപ്പിച്ചതോ അത് ശിർക്കാക്കാനും പോകണ്ട. പ്രമാണങ്ങൾ ശിർക്കായി പന്ന് ശിർക്ക്, പ്രമാണങ്ങൾ വസീലയായി പഠിപ്പിച്ച് വസീല, പ്രമാണങ്ങൾ ഹറാമായി പഠിപ്പിച്ചത് ഹറാം, പ്രമാണങ്ങൾ കറാഹത്തായി പഠിപ്പിച്ചത് കറാഹത്ത്. അല്ലാതെ നിങ്ങളവ പുതിയ അസുരുണ്ടാക്കിയിട്ട് സബബാക്കിയിട്ടില്ല, സബബാക്കിയിട്ടില്ല എന്ന ഒരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടാക്കിയിട്ട് എല്ലാം ശിർക്കാക്കാനുള്ള ഈ തന്ത്രം അത് ന്യായമല്ല. മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ചെയ്യരുതായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാണ് സുല്ലമി ഈ മുജാഹിദുകളെ ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത്? എത്ര ശാഖകൾ ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിലായി, പള്ളികളിൽ പ്രശ്നമായി, സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങളായി, എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളായി. ഇതിനെല്ലാം ഉത്തരവാദിത്തം പണ്ട് വന്ന കെ പിയും ശേഷം വന്ന നിങ്ങളുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാ സാധിക്കുക? അതുകൊണ്ട് ആ വക രീതികൾ ഉപേക്ഷിച്ച് റബ്ബിനെ പേടിച്ച് ശരിയായ തൗഹീദ് മനസ്സിലാക്കി ശിർക്കിനെതിരെയുള്ള പടയോട്ടത്തിൽ ഒന്നിച്ചു നീങ്ങാം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വെച്ച് തീട്ടി എന്ന് കരുതിയിട്ട് അതിന്റെ പിന്നാലെ കൂടിയിട്ട് എല്ലാം ഇനി മുജാഹിദീങ്ങൾ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഒന്നാകെ ഇവിടുന്ന് പുറത്താക്കിയാലും വേണ്ടില്ല, ഞങ്ങൾ മാത്രമായാലും മതി എന്ന് വിചാരിക്കുന്നത് ന്യായമല്ല. നിങ്ങളെ പുറത്താക്കി, നിങ്ങളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ആരായി പുറത്താക്കണത് എന്നെങ്കിലും ആലോചിക്കണ്ടേ? ഇനി രണ്ടാമത് വിഷയം അവതരിപ്പിച്ച നാസർ സുല്ലമിയോട്
ഫൈസൽ മുസ്ലിയാരുടെ ചോദ്യോത്തര സെഷനാണ് വരുന്നത്. 5 ചോദ്യവും 5 ഉത്തരവും. ഇൻഷാല്ലാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാം.